ഉദാഹരണമായി ഈച്ച കുടിക്കുന്ന ഈച്ച കുടിക്കുന്ന പാനീയത്തിൽ വീണാൽ അതിനെ നുക്കിയെടുക്കണം എന്നുള്ള ഹദീസ്. ഈ ഹദീസ് സംബന്ധിച്ച് ആധുനിക പണ്ഡിതന്മാർ സുദീർഘമായ ചർച്ച നടത്തിയിട്ടുണ്ട്. അൽ അസ്ഹറിലെ പണ്ഡിതനായ ഷെയ്ഖ് അബ്ദുൽ മുൻഇം അൻ നമിർ അഹാദീസുർ റസൂൽ കൈഫ വസദത്ത് ഇലൈന എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ ഹദീസിൽ ഈച്ചയുടെ ഒരു ചിറകിന് രോഗവും ഒരു ചിറകിൽ രോഗവും മറ്റേ ചിറകിൽ ശിഫയുമാണ് എന്നുള്ള കാര്യം ലബോറട്ടറിയിൽ ഇന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കി തീർക്കേണ്ട കാര്യമാണ്. കാരണം ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വഹീന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് ചർച്ചയ്ക്ക് തന്നെ വിധേയമാക്കേണ്ട വിഷയം അല്ല. എന്നാൽ പല വൈദ്യശാസ്ത്ര സംബന്ധമായ പല നിയമങ്ങളും അന്ന് അറബ് സമൂഹത്തിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഹദീസുകളിലും വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. റസൂൽ നിങ്ങളുടെ ഭാഗ്യ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും അത് അറിയുക എന്ന് ഒരു കൃഷി സംബന്ധമായ ഒരു വിഷയം അവതരിപ്പിച്ചപ്പോൾ ജനങ്ങളോട് അന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. കൂടുതൽ അന്തം അയലോബി അന്തം അയലോബി സുഖൂനി ദുന്യാക്കും, നിങ്ങളുടെ ദുനിയാവിൻ്റെ കാര്യം ഏറ്റവും അധികം അറിയുക നിങ്ങൾക്ക് തന്നെയാണ്. കുടിക്കുന്ന വെള്ളത്തിൽ ഒരു ഊതി ഒരു കരട് നീക്കം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ റസൂൽ ആ വെള്ളം ഒഴുക്കിക്കളയുവാൻ കൽപ്പിക്കുകയാണ് ചെയ്തത്. എല്ലാ ദിവസവും രാവിലെ 7 കാരക്ക തിന്നാൽ ആ ദിവസം വിഷബാധയുണ്ടാവുകയില്ല എന്ന ഹദീസും ഇതുപോലെ പഠനത്തിനും നിരീക്ഷണത്തിനും വിധേയമാക്കി തീർക്കേണ്ടതാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ചില ഹദീസുകളെ പൊക്കിപ്പിടിച്ച് ഹദീസുകളുടെ വിശ്വാസ്യത തന്നെ തകർക്കുവാനുള്ള ശ്രമം പരാജയപ്പെടുത്തുക തന്നെ വേണം. സംസമിനെ സംബന്ധിച്ച് പറയുന്ന ഹദീസ്, അജ്വാക്കാരക്കെ സംബന്ധിച്ച് പറയുന്ന ഹദീസ് അത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണെന്ന് ബോധ്യായാൽ എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ബുദ്ധിക്ക് യാതൊരു സ്ഥാനമില്ല. അത് നമ്മളുടെ ബുദ്ധിയുടെ പരിമിതിയായി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു ഹദീസിനെ പറ്റി ഇവിടെ പരാമർശിക്കപ്പെട്ടു, സ്വാഭാവികമായും അതിനെ സംബന്ധിച്ച് ഞാൻ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ആ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഒരു ഹദീസിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈച്ച വെള്ളത്തിൽ വീണാൽ അതിനെ അതിൽ മുക്കി പുറത്തേക്കിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സാമാന്യ ബുദ്ധിക്കും ശാസ്ത്രത്തിനും വിരുദ്ധമാണ് എന്ന് പണ്ട് ആരോ എഴുതി വെച്ചത് ഇപ്പോഴും നമ്മൾ ആളുകൾ അതങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ വിഷയകമായ പഠനങ്ങൾ, ധാരാളം പഠനങ്ങളുണ്ട്. നിങ്ങളാരെങ്കിലും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ആധുനിക കാലഘട്ടങ്ങളിൽ ഏറ്റവും ശക്തമായ ആന്റിബയോട്ടിക്കുകൾ നിർമ്മിക്കപ്പെടുന്നത് ഈച്ചയിൽ നിന്നാണ്. ഏറ്റവും ശക്തമായ ആന്റിബയോട്ടിക്കുകൾ നിർമ്മിക്കപ്പെടുന്നത് ഈച്ചയിൽ നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഈച്ചയുടെ ഒരു ചിറകിൽ വിഷവും മറുചിറകിൽ മരുന്നുമുണ്ട് എന്ന്. ആ ചിറകല്ല, നമ്മളൊക്കെ ഇനി ക്യാപ്സ്യൂളായിക്കൊണ്ട് ഈച്ചയിൻ്റെ അബ്സ്ട്രാക്റ്റുകൾ എടുത്തുകൊണ്ട് നാം അത് നമ്മൾ ആന്റിബയോട്ടിക്കായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. ആ രീതിയിലാണ് പഠനങ്ങളും ഗവേഷണങ്ങളും, അതിനെപ്പറ്റി ധാരാളമുണ്ട്. ഈച്ചയിൽ നിന്ന് അതിൻ്റെ അബ്സ്ട്രാക്റ്റുകളിൽ നിന്ന് എത്രയാണ് ആന്റിബയോട്ടിക്കുകൾ എന്തെല്ലാം ഏതെല്ലാം കമ്പനികൾ പുറത്തുവിടുന്നു എന്നൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. പല പല മെഡിക്കൽ ശാഖകളും തന്നെ ഇത്തരം നമ്മൾ പറയുന്ന ക്ഷുദ്രജീവികളുടെ അബ്സ്ട്രാക്റ്റിൽ നിന്നാണ് പല മരുന്നുകളും നിർമ്മിക്കുന്നത്. ഹോമിയോപ്പതിയിലെ ബഹുഭൂരിപക്ഷം മരുന്നുകളും ഇത്തരം അബ്സ്ട്രാക്റ്റുകളിൽ നിന്നും ചെടികളിൽ നിന്നും കീടങ്ങളിൽ നിന്നും നിർമ്മിക്കുന്നവയാണ്.
ആ കൂട്ടത്തിൽ ഈച്ചയിൽ നിന്ന് മാത്രം എന്തെല്ലാം ആന്റിബയോട്ടിക്കുകൾ ഉണ്ടാകാമെന്ന് ജർമ്മനി കേന്ദ്രമാക്കി നടത്തിയ പഠനത്തിലൂടെ അവർ വലിയൊരു വാതായനം തുറക്കുകയാണ് ആന്റിബയോട്ടിക്കിന്റെ കാര്യത്തിൽ. അപ്പൊ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ പറഞ്ഞ സംഗതി അത് പ്രമാണവിരുദ്ധമല്ല. അവിടെ നമ്മുടെ ബാധ്യത എന്താണ്? ഇത് ശാസ്ത്രം തെളിയിച്ചതിന് ശേഷം ഞാൻ അംഗീകരിക്കാം എന്ന നിലപാടല്ല വേണ്ടത്. അതാണ് വ്യത്യാസം. ഒരു മുസ്ലിം വസ്ലിമു തസ്ലീമ, നിങ്ങളതിന് വിധേയരാകണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തനിക്ക് മനസ്സിലായി ശാസ്ത്രം തെളിയിച്ചാൽ അംഗീകരിക്കാമെന്നല്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് സഹീഹായ ഹദീസിൽ ഒരു സംഗതി പറഞ്ഞാൽ അത് തനിക്ക് മനസ്സിലായാലും മനസ്സിലായിട്ടില്ലെങ്കിലും ഏത് ശാസ്ത്രത്തിന് വിരുദ്ധമായാലും ഏത് ബുദ്ധിക്ക് വിരുദ്ധമാണെങ്കിലും അത് സഹീഹാണ് എന്ന് തെളിയിക്കപ്പെട്ട ഹദീസാണോ എങ്കിൽ ഞാനിതാ അതിന് കീഴടങ്ങുന്നു എന്നാണ് പറയേണ്ടത്. ഒരു